കവിയും നോവലിസ്റ്റുമായ ടി പി രാജീവൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച രാത്രി 11:30 അന്ത്യം. സംസ്കാരം ഇന്ന് 2 മണിക്ക് കോട്ടൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. വൃക്കസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. റിട്ടയേർഡ് അധ്യാപകനായ തച്ചമ്പൊയിൽ രാഘവൻ നായരുടെയും ദേവിയമ്മയുടെയും മകനായി 1959 പാലേരിയിലാണ് ടി പി രാജീവൻ ജനിച്ചത്. ഡൽഹിയിൽ പാട്രിയേറ്റ് പത്രത്തിൽ പത്രപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ, കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും, ക്രിയാശേഷം, കുഞ്ഞാലിമരക്കാർ എന്നിവയാണ് ടി പി രാജീവിൻ്റെ പ്രശസ്തമായ നോവലുകൾ. കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന കൃതിക്ക് 2014 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. സ്പീക്കർ എ എൻ ഷംസീർ നിയമസഭയുടെ അനുശോചനം രേഖപ്പെടുത്തി. ഞാൻ വടകര പാർലമെൻറ്റിൽ മത്സരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുള്ള കേരള നിയമസഭയുടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖർ അനുശോചനം അർപ്പിക്കാനെത്തി. വളരെ വ്യത്യസ്തമായ ഒരു കണ്ണോടുകൂടിയാണ് രാജീവൻ കവിതയിലായാലും നോവലിലായാലും ഒരു വിഷയത്തിന് സമീപിച്ചിരുന്നത്. അത് വായനക്കാർക്ക് നഷ്ടമാവുന്നു, ഞങ്ങളടുത്ത സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ട ചങ്ങാതിയെ നഷ്ടമാവുന്നു. വൈകിട്ട് 3 മണിയോടെ കോട്ടൂരിലെ വീട്ടിൽ ടി പി രാജീവിൻ്റെ മൃതദേഹം സംസ്കരിക്കും. പി വി ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.